അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി റേസിംഗ് ഗെയിമാണ്. ഇവൻ നിങ്ങളുടെ കയ്യിൽ ലോ എൻഡ് ഡിവൈസ് ആണോ അല്ലെങ്കിൽ മിഡ് റേഞ്ച് ആണോ ഹൈ എൻഡ് ആണോ ഡസൻറ്റ് മാറ്റർ, ഇത് എല്ലാ ഡിവൈസിലും സപ്പോർട്ടാവും. നമ്മളിതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഡിവൈസുകൾ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റേസിംഗ് ഗെയിമാണ്. അങ്ങനെ പറയുന്ന ഒരു റീസൺ കൂടിയുണ്ട്, കാരണം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്രയും സൈസിൽ ഇത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഗെയിം എന്ന് പറയുന്നത് ആക്ച്വലി റെയർ ആണ്. സോ ഗെയിമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് എൻ്റെ വരെ കാണുക. ആൻഡ് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാം, എൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിപ്പോൾ തന്നെ അടിച്ച് പൊളിച്ചേക്കും. ഓക്കെ, സോ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. സോ ട്യൂട്ടോറിയൽ റേസ് ആണ്. നമ്മൾ അന്ന് കളിച്ചപ്പോഴും ഇതേ സെയിം ആയിട്ടുള്ള റേസ് തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എൻ്റെ ഗ്രാഫിക്സിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടാറ്റാ, നാളെ കാണാം കേട്ടോ പാവം ചെക്കൻ. സോ നമ്മൾ വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ ഗായ്സ് കാർ സ്ട്രീറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു. ഇതെന്തോ നൈറ്റ് റോഡ് പോകുന്നതാ. ആക്ച്വലി ഇതിന് നൈറ്റ് റോഡ് സപ്പോർട്ട് വരുന്നില്ല, കാരണം ഇതൊരു റാലി ടൈപ്പ് ഗെയിമാണ്, നോട്ട് എ സ്ട്രീറ്റ് റേസ് ഗെയിം. സോ കാർ സ്ട്രീറ്റിൽ എൻ്റെ അക്കൗണ്ട് ആക്ച്വലി എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ആക്ച്വലി എൻ്റെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മോഡയുടെ അക്കൗണ്ട് പോയി ഗായ്സ്, എൻ്റെ കാറെല്ലാം പോച്ച്. സോ നെക്സ്റ്റ് റേസ് ഇവിടെ തുറക്കുന്നുണ്ട് ഗായ്സ്. എൻ്റെ മോനെ, ആ മഴയുടെ എഫക്റ്റൊക്കെ നോക്ക്. ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത്ര ലോ സൈസിൽ വരുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി ആക്ച്വലി കൊള്ളാം, പിന്നെ ആ ഒരു വെതർ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ആക്ച്വലി സൂപ്പറാണ്. ആൻഡ് കുറേ അധികം ലെവലുകളും കുറേ കാറും വരുന്നുണ്ട്, പക്ഷേ ഗെയിമിൻ്റെ സൈസ് കുറവാണ്. അതാണ് എന്നെ ഒന്ന് ഷോക്ക് ചെയ്യുന്നത്. അട വളവ്, അയ്യോ. എൻ്റെ ഇതിൽ ഡ്രിഫ്റ്റിംഗ് കുറച്ച് കഷ്ടപ്പാടാണ് മക്കളെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാർ സീറ്റ് കളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കത്തില്ല. കാരണം റാലി ടൈപ്പ് ഗെയിമുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് അതിന് വേറെ ഒരു ടെക്നിക്കാണ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ഗെയിമുകളെ പോലെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ മെയിനായിട്ട് നമ്മൾ എങ്ങനെ വണ്ടി വളച്ചെടുക്കുന്നു അതിലാണ് കാര്യമുള്ളത്. നിങ്ങൾ റാലി ടൈപ്പ് ഗെയിമിന് മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവും. ഇവിടെ മറ്റവൻ്റെ പൊടി പോലും ഇല്ല കേട്ടോ. ഫസ്റ്റ് പോയതിനെ കാണാനേ ഇല്ല. ഇവിടെ രണ്ടാൾക്ക് നമ്മൾ വെട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എൻ്റെ ഇവിടെ നമ്മുടെ മാപ്പ് മിനി മാപ്പ് ഉണ്ട്. കുറച്ചും കൂടി വളവൊക്കെ വരുന്നത് നമുക്ക് മുമ്പോട്ട് കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് വളവ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. സോ ഇത് കുറച്ചുകൂടി ഹാർഡായിട്ട് തോന്നുന്നു. എൻ്റെ ആക്ച്വലി ഇതാ പോണത്. അതുകൊണ്ട് അതൊരു ഡ്രിഫ്റ്റിംഗ് ആക്ച്വലി അത്ര ശരിയാവുന്നില്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ വെട്ടിച്ചിരിക്കും, കാരണം ഇപ്പോൾ 46% ആയിട്ടുള്ളൂ. സോ ഇനിയും കുറച്ചും കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. കേട്ടോ, ഇപ്പോൾ എന്ത് പോക്കടാ പോകുന്നേ. ഇപ്പോൾ മറ്റേ സ്കൂളൊക്കെ വിട്ടുകൊണ്ട് ഓടുന്നേ. ഇവിടെ നമ്മൾ സ്മൂത്തായിട്ട് വളച്ചെടുക്കണം. അയ്യോ തെങ്ങ്, അവിടെ തെങ്ങ്. ഓ, എൻ്റെ മോനെ തെങ്ങിലടിച്ച്. സീനില്ല, സീനില്ല. ഇപ്പോൾ 60% ആയിട്ടുള്ളൂ, നമുക്കതിനും പിടിക്കാനുള്ളൂ. നമുക്കിങ്ങനെ അടുപ്പിച്ചെടുക്കാം. പൈസ ഇവിടെ വളവ് വരാനുണ്ട്. ഈ വളവിൽ നമ്മൾ എങ്ങനെയാണോ വളയ്ക്കുന്നത് അതുപോലെ നമ്മൾ. അയ്യടാ, പിന്നെയും പോസ്റ്റർ അടിച്ചു. ഇതെന്താടാ ഇവിടെ വളച്ച് കഴിഞ്ഞാണ് നമ്മൾ. അതാ, അവനെ കിട്ടിയിട്ടുണ്ട്. സീനില്ല, സീനില്ല, സീനില്ല. ഈ വളവാണ് നമ്മുടെ കളി നിർണ്ണയിക്കാൻ പോകുന്നത് ഗൈസ്. ഇവിടുന്ന് പെർഫെക്റ്റായിട്ട് വളയ്ക്കുകയാണെങ്കിൽ നമ്മൾ, യെസ് കമോൺ, ലെറ്റ്സ് ഗോ. നമ്മളതിനെ ഫസ്റ്റ് അടിച്ചത് ഗൈസ് വെരി ഈസി. പാവം ചെക്കൻ നമ്മൾ പറ്റിച്ചിട്ടോ. എൻ്റെ മോനെ, അവൻ എൻ്റെ മുമ്പ് കൂടെ കയറിപ്പോയി. പക്ഷേ ഇവിടെ വളവും കൂടി വരുന്നുണ്ട്. ആ സംഭവം അറിയത്തില്ല. ഈ മോനെ ഞാൻ പറഞ്ഞില്ല, എങ്ങനത്തെ ഡ്രിഫ്റ്റൊക്കെ നമുക്ക് ഓവറായി ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഒരു രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യാം. എടാ, ഇവിടെന്താ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്? എടാ, അവോ അതിനുവേണ്ടി വലിയ ഡ്രിഫ്റ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ റേസ് ഇതാ ഫിനിഷ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വളരെ ഈസി. അവൻ തൊട്ട് ബാക്കല്ലേ കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ടൺസ് ഓഫ് കാർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും സൂപ്പർ ഉണ്ടാവും. ഞാൻ അന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇതിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലാണ്. പക്ഷേ നമുക്ക് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മേടിച്ച് മാത്രം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന് കാർഡ് ടൈപ്പിലാണുള്ളത്. ആൻഡ് ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് 1550. എൻ്റെ പൊന്നെ, 600. ഈ വണ്ടിക്ക് 1550 ആ മോൺസ്റ്ററിൻ്റെ ഉള്ളത്. ഇതിന് 1200 വരുന്നുണ്ട്. ആൻഡ് നമുക്ക് വണ്ടി ഇവിടെ ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. പക്ഷേ നമുക്ക് തോന്നുന്നു ബോഡി കിറ്റും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് ട്യൂൺ ചെയ്യാം, കാരണം ഓൾറെഡി ഫുൾ കസ്റ്റമൈസ്ഡ് ബോഡി കിറ്റിലാണ് വണ്ടി വരുന്നത്. സോ നമ്മൾ അടുത്ത റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. ഈ പക്ഷേ നമുക്ക് ഫസ്റ്റ് അടിക്കണം. ആൻഡ് ഗൈസ് നമ്മൾ ഇതിൽ വേറെയും കുറച്ച് മോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓൺലി റേസ് മാത്രമല്ല, ഡ്രിഫ്റ്റും വരുന്നുണ്ട്, പിന്നെ റാമ്പ് മോഡൊക്കെ വരുന്നുണ്ട്, പിന്നെ ടൂർണമെൻറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് ഡ്രിഫ്റ്റും റാമ്പും അത്ര ഇഷ്ടമല്ല. അത് ഈ ഗെയിമിന് മാത്രമല്ല, ഏത് ഗെയിമാണെങ്കിലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് റേസിങ്ങിനാണ് കുറച്ചുകൂടി താല്പര്യമുള്ളത്. ആൻഡ് നമുക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കണം. എല്ലാവരും നല്ല പോക്കാണല്ലോ. നമ്മൾ വണ്ടി ഫുള്ള് സ്പീഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, സ്പീഡും ഹാൻഡിലിങ്ങും. ഡ്രിഫ്റ്റ് കണ്ടോ മക്കളെ, അപ്ഗ്രേഡ് ചെയ്യുന്ന പെർഫോമൻസ് ആടാ പോയിടിച്ചു. നമ്മൾ കാർ സീറ്റ് കുറേ കളിച്ചിട്ടേ എപ്പോൾ വേറെ റേസിംഗ് ഗെയിം കളിക്കുമ്പോൾ അതാണ് മൈൻഡിലുള്ളത്. പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ മനസ്സിലുണ്ടാവും. സോ നമ്മളിവിടെ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ പോകുന്നു, ഈസി ഡ്രിഫ്റ്റ്. എടാ, അവൻ കയറിപ്പോയി. നമുക്ക് ഈസിയായി പിടിക്കാം. നമ്മൾ ഒറ്റ ബാക്കിൽ വേറെ ഇതുണ്ട്. കമോൺ. ഓക്കെ, അവനെ നമ്മൾ വെട്ടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വളവ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കണം. എല്ലാ ആൾക്കാരും അപ്പുറത്ത് കൂടെ ചുറ്റിയിട്ടാണ് വരുന്നത്. നമ്മൾ കുറച്ചുകൂടി ലെഫ്റ്റ്, അതാ പിന്നെയും പോകുന്നത്. ഇതിൽ ഡ്രിഫ്റ്റ് ഇട്ട് അപ്പോൾ വേണ്ടി ശ്രോ, അതാണ് ഏറ്റവും വലിയൊരു സീൻ.
Guys, 60%, let's go. ആ ലാസ്റ്റിലേക്ക് ഒരു വളവ് വരുന്നുണ്ട്. അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാം. കാരണം അവന്മാർ ചുറ്റിയിട്ട് വളയ്ക്കുക. ഈ വളവ് കണ്ടല്ലോ, ഇത് ഇങ്ങനെ എടുത്താൽ മതി, ഈസി. അവൻ തൊട്ട് ബാക്കിൽ ഉണ്ട് മറ്റേ ചങ്ങായി. ഇത് കയറി പോകുന്നുണ്ട്, അവൻ കയറിപ്പോട്ടോ, വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ വളവ് പെർഫെക്റ്റ് ആയി വളച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ജയിക്കാം. മറ്റല്ലേ, ഇത്രയേ ഉള്ളൂ, ഈസി. മറ്റേ മണ്ട ചുറ്റി വളച്ച് വരുത്തുണ്ടാവും. നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗെയിൻ. മറ്റൊന്നും വളരെ ബാക്കിലായിട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഓഫ് റോഡ് റേസാണ് വരുന്നത് ഗായ്സ്. ഈ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ഗെയിൻ. ഓഫ് റോഡ് കുറച്ച് കഷ്ടപ്പാടാണ്, മറ്റേ നമ്മുടെ സാധാ സ്ട്രീറ്റ് റേസ് പോലെയല്ല. ഓഫ് റോഡിൽ, ഓഫ് റോഡിൽ പെട്ടെന്ന് വണ്ടി ഡ്രിഫ്റ്റ് ആവും. അത് വളരെ കെയർഫുള്ളായിട്ട് വേണം പോകാൻ. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈവൻ ഹാമറിങ് പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വണ്ടി ഡ്രിഫ്റ്റേ കളിക്കും. സോ വളരെ നമ്മൾ ഹാൻഡിൽ ഇട്ടിട്ടുണ്ടോ, നമ്മൾ പെട്ടെന്ന് അങ്ങ് വളയുകയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യും. എടാ, അപ്പോൾ ഇടിച്ചിട്ട് പോകട്ടെ നമ്മളെ. എന്നിട്ട് നമുക്ക് വേറെ വണ്ടി ഇടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് വന്നപ്പോഴേ ഞാൻ ആ മതിൽ പോയി ഇടിച്ച്. നമ്മൾ ഫോർത്താണ് ഗായ്സ്, കം ഓൺ. എടാ ഇതിൻ്റെ മോൻ, ഇത് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, മഴയും പെയ്യുന്നുണ്ട്, ഫുള്ളും മണ്ണുമാണ്, വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, ഓക്കെ, 40% ആവാനാണെന്നുള്ളൂ, 35 ആയിട്ടുള്ളൂ. സീനില്ല, സീനില്ല. എടാ കിട്ടി. എടാ അവണ്ട് പിന്നെ, എടാ അവരെ കണ്ട് എത്ര കൂളായി ഡ്രിഫ്റ്റ് ചെയ്യുന്നേ. നമുക്കിനി ഡ്രിഫ്റ്റിംഗിൽ ബോക്സ് ചെയ്യണ്ട, വണ്ടി വളക്കാൻ മാത്രം ബോക്സ് ചെയ്താൽ മതി. നമ്മൾ വണ്ടി സ്ലോ ആയിട്ട് എടുക്കാം. അയ്യോ പണി പാളി. ഈവൻ ഓവർ സ്പീഡ് ആയാലും പ്രശ്നമാണ് കേട്ടോ. മറ്റോ അവിടെ പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു നമ്പർ വണ്ണേ. എന്നിട്ടോ അവൻ കയറി പോകുന്നു നോക്ക്. ഓ മൈ ഗോഡ്, ഈവൻ ചാടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഏതാ എടുക്കല്, എന്റെ മോനെ. നമ്മുടെ കൺട്രോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എടുത്ത് എടുക്കുന്നുണ്ടോ. നിങ്ങൾ ആ എടുക്കുന്നൊരു ലൈക്ക് അടിക്കാം. ഓക്കെ, ഈസി. എടാ ഇവനെന്താ ഇങ്ങനൊക്കെ പോകുന്നേ. ഇവനടുത്തേക്ക് പോകുമ്പോൾ ഇവൻ മറ്റേ നൈട്രോ കിട്ടുമെന്നല്ലേ പോകുന്നത്. 75%, വി ക്യാൻ ഡു ഇറ്റ്. ഈ ചാടുമ്പോൾ വളരെ സൂക്ഷിക്കണം, വണ്ടി പെട്ടെന്ന് വളഞ്ഞു പോയാൽ കഴിഞ്ഞ്. ഓക്കെ, കിട്ടി 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 കിട്ടി, അവനെ കിട്ടി. എടാ വണ്ടി ഡ്രിഫ്റ്റ് ആയി, കം ഓൺ, പുഷ്. എടാ ഇടിച്ച്, നോ, വണ്ടി കൺട്രോൾ ആയി, വണ്ടി കൺട്രോൾ ആയി. എടാ ചതിച്ചടാ, വണ്ടി നമ്മൾ ചതിച്ച്. ഇനി അവനെ കിട്ടത്തില്ല, 95% ആയി. നമ്മളുടെ കയ്യിൽ കിട്ടേണ്ട അതിനായിരിക്കും. പക്ഷെ ലാസ്റ്റ് വണ്ടി നമ്മൾ ചതിച്ച് കഴിഞ്ഞ് ഫിനിഷായി. നമ്മളങ്ങനെ സെക്കൻഡ് എത്തിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഈ പ്രാവശ്യം നമുക്ക് സ്നോ മാപ്പാണ് വരുന്നത് കൈസ്. ഈ പ്രാവശ്യം നമുക്ക് ജയിക്കണം, കഴിഞ്ഞ പ്രാവശ്യത്തെ റിവഞ്ച് നമുക്ക് ഈ പ്രാവശ്യം എടുക്കണം. സോ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടാണ്. ഗെയിമിൻ്റെ പേരാണ് റാലി ഹൊറൈസൺ. വെറും 254 MB മാത്രമേ വരുന്നുള്ളൂ. ഈവൻ നിങ്ങളുടെ കയ്യിൽ 3 GB റാമുള്ള ഡിവൈസ് ആണെങ്കിലും ഈ ഒരു ഗെയിം നിങ്ങളുടെ ഡിവൈസിൽ സ്മൂത്തായിട്ട് സപ്പോർട്ട് ആവും. സോ എന്തായാലും പോയി ഡൗൺലോഡ് ചെയ്യുക, ട്രൈ ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി റേസിംഗ് ഗെയിമാണ്. ഓക്കെ, സോ നമുക്ക് ഈ പ്രാവശ്യം ജയിക്കണം. അയ്യോ പണിപാളി. ഓ, നമുക്ക് ടൈം റിവൈൻഡ് ചെയ്യാമല്ലേ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷെ നമ്മുടെ സ്പീഡ് ഫുള്ളായി ഡൗൺ ആവും. ഓക്കെ, അവന്മാർ നല്ല വോക്ക് പോവും, പക്ഷേ അവന്മാർ മുമ്പോട്ട് കയറത്തില്ല. ദാറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് തീം. വേറെ ഗെയിമിനൊക്കെ നമ്മൾ ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവന്മാരൊക്കെ പോയി വേറെ കണ്ടതിലെത്തും. ഇത് നമുക്ക് ടൈം ബാക്ക്വേർഡ്. സോ അവന്മാർ കയറത്തില്ല, പക്ഷെ നമ്മുടെ സ്പീഡ് ഡൗൺ ആണ്. ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് ചെയ്യണം. ഇതൊക്കെ ഏതാ കാർ സ്റ്റിയാ, നമുക്ക് വേറെ കാർ എടുക്കണമെന്നല്ല, പക്ഷെ നമ്മുടെ ക്യാഷ് അത്ര ഇല്ല. 70%, ലെറ്റ്സ് ഗോ. ഏതാണ് ലൊക്കേഷൻ? ഇവനൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പോകുന്നേ? ഈ ടെക്നിക്ക് എന്താ? ഇനി എക്സ്ട്രാ വല്ല ബട്ടൺ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ കാണുന്നൊന്നുമില്ല. സോ നമ്മൾ വളരെ ഈസി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. നമുക്ക് നൈട്രോ ഒന്നും ആവശ്യമില്ലല്ലേ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ എന്തായാലും ലൈക്ക് അടിക്കുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതിലൊരു കമൻറ്റ് നമ്മൾ എന്തായാലും പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അവിടെ താഴെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ഓണാക്കി വെക്കണം. കാരണം എൻ്റെ വീഡിയോസ് അധികം ആൾക്കാരിലേക്ക് സജസ്റ്റ് ആവുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട്, അവരുടെ ഫീഡിലേക്ക് വിടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടും. സോ ബെല്ലൈക്കൺ എന്തായാലും ഓൺലേക്ക് വെക്കുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഗെയിംസിൻ്റെ വീഡിയോസാണ് ഇവിടെ ചെയ്യുന്നത്. സോ പ്ലീസ് ഡു സപ്പോർട്ട്, വി ആർ ക്ലോസ് ടു 20K. അപ്പോൾ നമുക്ക് കാണാം വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ. ടാറ്റാ.